ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ ഗവൺമെന്റിന്റെ വർഗീയ പ്രീണന നയത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള താക്കീതാണ് തൃക്കക്കരയിൽ പ്രതിഫലിച്ചത്. പ്രധാനമായും രണ്ടു മൂന്ന് ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒന്ന്, വളരെ ശക്തമായിട്ടുള്ള ഒരു സഹതാപ തരംഗം യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി ഉമാ തോമസിന് അനുകൂലമായി ഉണ്ടായിരുന്നു. പി ടി തോമസിനെ ഇപ്പോഴും തൃക്കാക്കരയിലെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ സഹതാപ തരംഗത്തിന് കാരണം. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെന്റ് ഏകാധിപത്യപരമായി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് ജനങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതഭീകരവാദ ശക്തികളെ പരസ്യമായി സഹായിച്ചതിന്റെ ഫലമായി മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ ഒരു കൺസോളിഡേഷനായിട്ട് തൃക്കാക്കരയിൽ മാറിയത്. പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ എൽ ഡി എഫിനെതിരായി ശക്തമായിട്ടുള്ള വികാരം പ്രതിഫലിച്ചു. ആലപ്പുഴയിലെ സംഭവ വികാസങ്ങളും സമീപകാലത്തുണ്ടായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ അതിക്രമങ്ങളും നേരിടുന്നതിൽ സർക്കാർ കാണിച്ച അലംഭാവവും മൃദു സമീപനവും വലിയ തോതിലുള്ള ഒരു ധ്രുവീകരണത്തിന് കാരണമായി എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഈ വിജയം കാണിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, തീർച്ചയായിട്ടും ഞങ്ങളെ വളരെ ദുർബലമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു. ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. ഞങ്ങളുടെ വോട്ടിന്റെ തലശ്ശേരി നിലനിർത്താൻ ഏതാണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് കൃത്യമായി പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ വലിയ തിരിച്ചടികൾ എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കും നൽകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. കേരളയിൽ പോലുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതിരുന്നിട്ടും ജനങ്ങളെ വീട്ടിൽ കയറി കല്ല് സ്ഥാപിക്കാനും സർവേ നടത്താനും കേരളയിലുമായിട്ട് മുമ്പോട്ട് പോകാനുമുള്ള ഗവൺമെന്റിന്റെ ധിക്കാരപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, രണ്ട് ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കേരളയിലടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് ജനങ്ങൾക്കിടയിലുണ്ട്. മറ്റൊന്ന്, ഭീകരവാദ ശക്തികളെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം, എങ്ങനെയും പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളൊരു മനോഭാവം വോട്ടർമാർക്കിടയിൽ ഉണ്ടായി എന്ന് വേണം കണക്കാക്കാൻ. ജോ ജോസഫ് അല്ലല്ലോ അവിടെ മത്സരിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്ന് ക്യാമ്പ് ചെയ്താണല്ലോ അവിടെ മത്സരത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് പിണറായി വിജയനെ തോൽപ്പിക്കണമെന്നുള്ള ഒരു ആവേശം. ബി ജെ പിക്ക് വലിയ തിരിച്ചടിയുണ്ട്. അവരുടെ സംഘടനാപരമായി അവർക്ക് ലഭിക്കേണ്ട വോട്ട് പോലും അവിടെ ലഭിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ചില വിശദീകരണങ്ങളാണ് നൽകിയത്. രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ ഒലിച്ചുപോയി എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും